പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ മയൂരം വെളിച്ചെണ്ണ ഉരേരമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം പാരലൽ കോളേജ് മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ നടപടി ആവശ്യപ്പെട്ട് അധ്യാപകർ അതിജീവന സമരത്തിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ വിദൂര വിദ്യാഭ്യാസം നിലനിർത്തണമെന്നാണ് അധ്യാപകർ ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ 7 മാസമായി സംസ്ഥാനത്തെ പാരലൽ കോളേജുകൾ അടഞ്ഞുകിടക്കുകയാണ് കോവിഡിനു പുറമേ വിദൂര വിദ്യാഭ്യാസം യൂണിവേഴ്സിറ്റികളിൽ നിന്ന് മാറ്റാനുള്ള നീക്കം ഇവരെ ആശങ്കയിലാക്കുകയാണ് ഇതിനെതിരെയാണ് ഇവർ അതിജീവന സമരം നടത്തുന്നത് ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ പഠനം മാറ്റുന്നതോടെ രണ്ട് തരം സർട്ടിഫിക്കറ്റുകൾ ആവുന്നത് വിദ്യാർത്ഥികളെ ബാധിക്കുന്നുവെന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്നു ഞങ്ങളുടെ സമരം ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് എതിരല്ല പക്ഷേ ഞങ്ങൾ ആശങ്കാകുലരാണ് കാരണം ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റി വരുമ്പോൾ പ്രത്യക്ഷത്തിൽ ഒന്നും സംഭവിക്കുന്നില്ലെങ്കിലും അത് അതിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയി പിന്നീട് ഈ മേഖല തന്നെ ഇല്ലാതായി പോകുന്ന ഒരവസ്ഥയിലേക്ക് ഇതെത്തും കാരണം ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ അതിൽ ഏറ്റവും മുകളിൽ തന്നെ ഓപ്പൺ എന്നുള്ള ഒരു മുദ്ര കുത്തുമ്പോൾ അത് വിദ്യാർത്ഥികളെ രണ്ടു തരമാക്കുന്നതിന് തീർച്ചയായും രണ്ടു തരമാക്കും കാരണം ഗവൺമെന്റ് കോളേജിൽ അല്ലെങ്കിൽ റെഗുലർ കോളേജിൽ അൺഎയ്ഡഡ് കോളേജിൽ എയ്ഡഡ് കോളേജിൽ അഡ്മിഷൻ ലഭിക്കാതെ വരുന്ന ഒരു കുട്ടി ചെറിയ മാർക്കിന്റെ വ്യത്യാസത്തിലായിരിക്കാം അവർക്ക് ആശ്രയം സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവർ ആശ്രയിക്കാനുള്ള കാരണം യൂണിവേഴ്സിറ്റികളിൽ നിലവിലുള്ള പ്രൈവറ്റ് രജിസ്ട്രേഷനും വിദൂര വിദ്യാഭ്യാസം രജിസ്ട്രേഷനുമാണ് അത് യാതൊരു മുന്നൊരുക്കമില്ലാതെ ഒരു കേരള ഓപ്പൺ യൂണിവേഴ്സിറ്റി ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ കേരള ഗവൺമെന്റ് ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആരംഭിച്ചിട്ട് ഇനി നിങ്ങൾ അതിൽ പഠിച്ച മതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തീരുമാനം എടുക്കുമ്പോൾ ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റി യുജിസിയിൽ രജിസ്റ്റർ ചെയ്യുകയോ അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുകയോ ഒന്നും ചെയ്തിട്ടില്ല പ്രൈവറ്റ് രജിസ്ട്രേഷൻ ഇല്ലാതാകുന്നതോടെ 30,000-ത്തോളം അധ്യാപകരുടെ ജീവിതം വഴിമുട്ടും 1.5 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികളെയും ബാധിക്കും ആദ്യഘട്ടത്തിൽ വീടുകളിലാണ് അതിജീവന സമരം നടത്തിയത് രണ്ടാം ഘട്ടമായി പൊതുസ്ഥലങ്ങളിൽ അതിജീവന സമരം തുടങ്ങി വടകരയിൽ നടന്ന സമരം KPCC സെക്രട്ടറി ഐ മൂസ ഉദ്ഘാടനം ചെയ്തു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമരത്തിലേക്ക് ഇവർ വന്നത് ഓപ്പൺ യൂണിവേഴ്സിറ്റി വരുമ്പോൾ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്ക് വിദൂര വിദ്യാഭ്യാസം പ്രൈവറ്റ് രജിസ്ട്രേഷൻ അത് നിർത്തലാക്കുമ്പോൾ അധ്യാപകരെ മാത്രമല്ല ആ പ്രശ്നം ബാധിക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ വിദ്യാർത്ഥികൾ പാവപ്പെട്ട വിദ്യാർത്ഥികൾ മാനേജ്മെന്റ് കോളേജുകളിലേക്ക് ലക്ഷങ്ങൾ കൊടുത്ത് അഡ്മിഷൻ വാങ്ങാൻ പ്രവേശനം വാങ്ങാൻ കഴിയാത്ത ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ അവരെ സംബന്ധിച്ചിടത്തോളവും അത് വലിയ പ്രശ്നമായി നിൽക്കുകയാണ് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഒരു തൊഴിലിന് വേണ്ടി സർക്കാരിന്റെ മുമ്പിൽ എത്രയോ കാലം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ രജിസ്റ്റർ ചെയ്ത് തൊഴിൽ ലഭിക്കാതെ അവസാനം ജീവിക്കാൻ വേണ്ടി പാരലൽ കോളേജിൽ അഭയം പ്രാപിച്ച എത്രയോ ലക്ഷക്കണക്കിന് വരുന്ന അധ്യാപകരും അവരുടെ കുടുംബങ്ങളും പട്ടിണിയിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കാൻ പാടില്ല എന്നതാണ് ഈ പൊതുസമൂഹം കേരളത്തിലെ ഭരണാധികാരികളോട് ആവശ്യപ്പെടുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുക നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ലോകത്തെമ്പാടും കോവിഡ് എന്ന മഹാമാരി എല്ലാ രംഗങ്ങളിലും സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ ആഗമാനം മരവിപ്പുണ്ടാക്കി സ്തംഭനാവസ്ഥയുണ്ടാക്കി മുമ്പോട്ട് പോയപ്പോൾ നമ്മൾ കാണേണ്ടത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല പ്രത്യേകിച്ച് പാരലൽ കോളേജിലെ വിദ്യാഭ്യാസ മേഖലയിൽ അവിടെ പണിയെടുക്കുന്ന ആയിരക്കണക്കിന് വരുന്ന അധ്യാപകർ 7-8 മാസമായി ഒരു രൂപ പോലും വരുമാനമില്ലാതെ ജീവിതം മുമ്പോട്ട് നയിക്കാൻ കഴിയാത്ത രീതിയിൽ അതീവ ഗുരുതരമായ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് മുമ്പോട്ട് പോകുക അത്തരം ഒരു സാഹചര്യത്തെ അഭിമുഖീകരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അതിനൊക്കെ അതിൽ അപ്പുറം നാളെ അവരുടെ ഭാവി എന്താകും എന്നുള്ള രീതിയിൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആരംഭിച്ച് വിദൂര വിദ്യാഭ്യാസ സമ്പ്രദായം നിർത്തലാക്കി മുമ്പോട്ട് പോകാനാണ് സർക്കാർ തീരുമാനിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് പുറകോട്ട് പോകണമെന്ന് കേരളീയ സമൂഹം ഒറ്റക്കെട്ടായി ഈ സംസ്ഥാന ഭരണകൂടത്തോട് ആവശ്യപ്പെടുകയാണ് CP ബിജു പ്രസാദ് അധ്യക്ഷം വഹിച്ചു VP ദുൽഖിൽഫിൽ CG ഷാജി വിജയബാബു M ഫൈസൽ ഭവിത് മലോൽ അഖിൽ നന്ദാനത്ത് ദിനേശൻ മരുതോങ്കര ഷെലിൻ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ വടകര അല്ല ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെയും ലഭിക്കുകയില്ല മയൂരം വെളിച്ചെണ്ണ ഉരേരമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം